نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. ഈ വീഡിയോ കാണുന്നത് എസ് എസ് എൽ സിയോ പ്ലസ് വണ്ണോ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണെന്ന് ഉറപ്പാണ്. കാരണം അവർക്കാണ് ടെൻഷൻ ഇപ്പോൾ ഉള്ളത്, അവർക്കാണ് സങ്കടം ഉള്ളത്, അവർക്കാണ് പ്രതികരിക്കാൻ ഒന്നുമാകാതെ നിൽക്കുന്നത്. ആരും കരപിടിക്കാനോ കൈപിടിച്ച് കൊണ്ടുവരാനോ ആരുമില്ലാത്തൊരവസ്ഥ. ആ ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പത്താം ക്ലാസ്സിലെയും പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും കുട്ടികൾ. സംഭവം ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 21-ാം തീയതി മുതൽ സ്കൂളുകൾ അടയ്ക്കുമെന്ന് പറയുമ്പോൾ അത് മറുഭാഗം. അത് ഓക്കെ, ഒമിക്രോൺ ആണ് അല്ലെങ്കിൽ കോവിഡ് കുതിച്ചു വരികയാണ്, ഒക്കെ നമ്മൾ സമ്മതിച്ചു. എന്നാൽ മറുഭാഗത്ത് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾ അടയ്ക്കുന്നതല്ല. ഫെബ്രുവരി 5-ാം തീയതി വരെയൊന്നും ഇനി ഒരു നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെ പറയപ്പെടുമ്പോൾ ആശ്വാസം ലഭിച്ചു. പക്ഷേ ഇന്ന് രാവിലെ മാധ്യമം എന്ന് പറയുന്ന പത്രത്തിൽ വന്ന വാർത്ത, അതിനുശേഷം സ്കൂളുകളിലെ അധ്യാപകർ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ടെൻഷൻ ചില്ലറയൊന്നുമല്ല. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി എന്ന് ഇത്രയും കാലം പറഞ്ഞിരുന്ന അതേ അധ്യാപകരെ കൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ മുഴുവനും പഠിക്കണമെന്ന് ഇന്നത്തെ മാധ്യമ മംഗളം പത്രങ്ങൾ പറയപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഫോക്കസ് ഏരിയ കഷ്ടമുണ്ട് സർക്കാരെ, കഷ്ടമുണ്ട്. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നിങ്ങൾ എന്താ വിചാരിച്ചത്? കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് സ്കൂൾ പോലും കാണാതെ, ഒരു പരീക്ഷ പോലും എഴുതാതെ, ഇപ്പോൾ വീണ്ടും പരീക്ഷ അടുത്ത് നിൽക്കുന്ന ഈ കുട്ടികൾ ടെൻഷനോടെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ആശ്വാസം നൽകുന്ന ഒരു ഫോക്കസ് ഏരിയ കൊടുത്തു. 40% കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളൂ, എന്നാൽ ഈ വർഷം 60% ആയാലും വേണ്ടിയില്ല. ആ ഫോക്കസ് ഏരിയ ഒന്ന് കിട്ടിയല്ലോ കാര്യം, ആ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ A+ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും അവർ പറയാണ് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ മുഴുവനും പഠിച്ചാൽ A+ കിട്ടും എന്ന് പറയുമ്പോൾ ചതിയല്ലേ? വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ഇത്? അവർ പാവം റോബോട്ടുകളാണ് എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്? അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തതിൻ്റെ തൻ്റെടമല്ലേ നിങ്ങൾ കാണിക്കുന്നത്? അവർക്ക് വേണ്ടി സംസാരിക്കാൻ സ്വേച്ഛാധിപത്യം, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന ചിന്തയല്ലേ ഒരു സ്വേച്ഛാധിപത്യപരമായ ചിന്തയിലേക്ക്, അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക്, നടപടികളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്? നടക്കൂല. അതാരായാലും ശരി, വിദ്യാർത്ഥികളെ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട, അങ്ങനത്തെ പരിപാടി കൂടെ ആരും നിൽക്കണ്ട. അതാരും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെ റോബോട്ടുകളല്ല, അവർ യന്ത്രങ്ങളല്ല. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്ന ഗുളിക അങ്ങോട്ട് വിഴുങ്ങാൻ അവരെ കണ്ട എന്താ പറയുക, യന്ത്രങ്ങളായിട്ട് നിൽക്കുന്നവരല്ല അവർ. അവർ നിങ്ങളുടെയൊന്നും കുത്തകയല്ല. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആ വിദ്യക്കുമുണ്ടൊരു അഭ്യാസം, അതിനെ നിങ്ങൾ ആഭാസത്തിലേക്ക് കൊണ്ടുപോകരുത്. ഫോക്കസ് ഏരിയ പിന്നെ എന്തിനാണ് കൊടുത്തത്? ഫോക്കസ് ഏരിയ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ഫോക്കസ് ഏരിയ കൊടുത്തത്? ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഒരു ഏരിയയിലേക്ക്. നിങ്ങൾ അത് മാത്രം എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് പറയുന്ന അതേ ഏരിയയെ കൊണ്ട്, അത് മാത്രമല്ല നിങ്ങൾ നോൺ ഫോക്കസ് ഏരിയ അതും കൂടി പഠിച്ചിട്ട് വരണമെന്ന് പറയുമ്പോൾ ഫോക്കസ് ഏരിയ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് പഠിച്ചോളിന്ന് കുട്ടികളോട് പറഞ്ഞാൽ പോരെ? നേരത്തെ നവംബർ 1-ാം തീയതി സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ നവംബർ 15-ാം തീയതിയുടെ ഉള്ളിൽ ഫോക്കസ് ഏരിയ വരുമെന്ന് പറഞ്ഞിട്ട് നവംബർ 20-ന് ശേഷമാണ് ഫോക്കസ് ഏരിയ വന്നത്. അതും ഫോക്കസ് ഏരിയ ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കളിച്ചിപ്പിച്ചു. അങ്ങനെ വീണ്ടും അധ്യാപകർ എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയ വെച്ച് ക്ലാസ് എടുത്ത് കൊടുത്തു. അങ്ങനെ ഫോക്കസ് ഏരിയ വന്നു, കഴിഞ്ഞ വർഷത്തിനേക്കാളും 20% എക്സ്ട്രാ വന്നു. അതും കൂടി അധ്യാപകർ കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തി ഉച്ചയ്ക്ക് ശേഷം ഗവൺമെൻറ് അനുവദിക്കാത്ത സ്പെഷ്യൽ ക്ലാസ്സുകൾ പോലും അറേഞ്ച് ചെയ്ത് കുട്ടികൾക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഇതേ അധ്യാപകർക്ക് 8-ൻ്റെ പണിയല്ലേ സർക്കാർ കണ്ടറിഞ്ഞ് കൊടുത്തിരിക്കുന്നത്? എന്തേ, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിപ്പിക്കണ്ടേ? ടെക്സ്റ്റ് ബുക്ക് അധ്യാപകർ കംപ്ലീറ്റ് പഠിപ്പിക്കണ്ടേ? ഇനി സമയമുണ്ടോ? 1.5 മാസം കൊണ്ട് നടക്കുന്ന പരിപാടിയാണോ ഇത്? സോഷ്യൽ സയൻസ് 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 21 ചാപ്റ്റർ ഉണ്ട്. പ്ലസ് വൺ പ്ലസ് ടുവിലെ ബയോളജി 21 ചാപ്റ്റേഴ്സ് ഉണ്ട്. പഠിപ്പിക്കാൻ കഴിയുമോ? സോളജിയും ബോട്ടണിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിപ്പിച്ച് തീർക്കാൻ പറ്റാവുന്ന സിലബസ് അല്ല 10-ലും പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ഉള്ളത്. എന്നാൽ പ്ലസ് വണ്ണുകാരുടെ ഫോക്കസ് ഏരിയ പോലും ഇത്രയും നാളായിട്ട് കൊടുത്തിട്ട് പോലും ഇല്ല. അവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, 1-ാമത്തെ ചാപ്റ്റർ, 2-ാമത്തെ ചാപ്റ്റർ, 3-ാമത്തെ ചാപ്റ്ററും കണ്ട തീറ്റയുള്ള പ്ലസ് വണ്ണിനൊക്കെ. പ്ലസ് ടുവിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർക്ക് പ്ലസ് ടു പ്രാക്ടിക്കലിൻ്റെ ഫോക്കസ് ഏരിയ വരെ വന്നു. ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്, ഇഷ്ടക്കണക്കിന് പഠിക്കാനുണ്ട്. എന്നിട്ടും ഈ സർക്കാരെ ഈ കുട്ടികളുടെ ടെൻഷൻ വെച്ച് നിങ്ങൾ കളിക്കല്ലേ? അവരുടെ ടെൻഷൻ്റെ വില, ആ വില നിങ്ങൾ ദുരുപയോഗം ചെയ്യല്ലേ? എന്തിനാണ് ഈ കുട്ടികളെ നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നത്? സംസാരിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ വർഷം ഇത്ര കണക്കിന് ഞങ്ങൾ സംസാരിച്ചെന്നറിയാം, അതേ വിഷയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു. ഈ കുട്ടികളെ നിങ്ങൾ എന്തിനാണ് ഒരു റോബോട്ടിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്? സംസാരിക്കാൻ കഴിയില്ല. ഈ വിഷയം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. ഇതൊരു കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ടും കാര്യമില്ല. സർക്കാർ പോലും മനസ്സിലാവുന്നില്ല. എങ്ങനെ, രക്ഷിതാക്കൾക്ക് പോലും വേണ്ടല്ലോ? രക്ഷിതാക്കൾക്ക് എവിടെ കുട്ടികളുടെ കാര്യം നോക്കാൻ സമയം? രക്ഷിതാക്കൾക്ക് സമയമുണ്ടോ?
കണ്ട നടന്മാരുടെയും നടിമാരുടെയും പീഡനത്തിന്റെ കേസുകൾ വെച്ച് മണിക്കൂറുകളായിട്ട് കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് വീഡിയോകൾ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നടിയെ പീഡിപ്പിച്ച വീഡിയോ കേരളം മൊത്തം കാണിക്കണം. അതൊക്കെ അപ്പൊ ചർച്ച. ആ ചർച്ചയ്ക്ക് ഇരുന്ന് ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുടെ മക്കൾ പോലും ചിലപ്പോൾ SSC ബസ് പഠിക്കുന്നുണ്ടാവും. എന്നിട്ട് അവരുടെ സ്വന്തം വീട്ടിലുള്ള ടെൻഷൻസോ വെപ്രാളങ്ങളോ കാണാതെ കണ്ടവന്റെ ടെൻഷനും വെപ്രാളത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജനസമൂഹത്തിനിടയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പറയാൻ വാക്കുകളില്ല. എന്തേതും പറയാനാ. ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നടി നടൻ നടി നടൻ, ആക്രമം പീഡനം അത് ഇത് കോടതി അത്. എന്നാൽ കുട്ടികളുടെ ടെൻഷനെ കുറിച്ചോ കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഘടനകളുണ്ടോ എന്നൊന്നും ചോദിക്കാൻ ഇവിടെ ഒരു സംഘടനകൾ പോലും ഇല്ലല്ലോ. വിദ്യാർത്ഥി സംഘടന എന്ന പേരിൽ പല കൊടികളുണ്ട്, പല നിറങ്ങളുണ്ട്, വിബ്ജിയോറുകളുണ്ട്, വയലറ്റ് ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് റെഡ് ഉണ്ട്. പക്ഷേ കുട്ടികളുടെ കണ്ണീരൊപ്പാൻ, കുട്ടികളുടെ ആശ്വാസത്തിന്, കുട്ടികളുടെ കണ്ണീരുകൾക്ക് ആശ്വാസം നൽകുവാൻ ഒരു കൊടി പോലും ഈ കേരളത്തിൽ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്, വിഷമമാണ്. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ കട്ട ചുവപ്പിനെ പേടിക്കുകയാണോ, കട്ട പച്ചയെ പേടിക്കുകയാണോ, കട്ട നീലയെ പേടിക്കുകയാണോ, എന്തിനാണ് പേടിക്കുന്നത് ചോദിച്ചോ. അധ്യാപകരെ, രക്ഷിതാക്കളെ, നിങ്ങൾക്കും ശബ്ദമുണ്ട്, അധ്യാപകർക്കും സംഘടനകളുണ്ട്. രക്ഷിതാക്കൾ മക്കളുടെ കെയറിങ്, മക്കളുടെ ചോരയാണ് രക്ഷിതാക്കൾ. അപ്പോൾ നിങ്ങൾക്കും ശബ്ദമുണ്ട്, നിങ്ങളുടെ ശബ്ദത്തിനോട് വാല്യൂ ഉണ്ട്, നിങ്ങളുടെ ശബ്ദത്തിനോട് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് കാണിക്ക്, കരുത്ത് കാണിക്ക്. വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്ന, സ്വന്തം മക്കൾ കഷ്ടപ്പെടുന്ന വേദനകൾ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണു. നാളെ ഇനിയിപ്പോൾ ആരൊക്കെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ആത്മഹത്യയുടെ വക്കിലാണ് ഈ വർഷത്തെ SSLC പ്ലസ് ടു കുട്ടികൾ നിൽക്കുന്നത്. പ്ലസ് വണ്ണാർ ആ വക്കിലേക്ക് എത്തിയില്ല, കാര്യം അവരുടെ ഫോക്കസ് ഏരിയ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാര്യം അവർക്കൊരു ഫോക്കസ് ഏരിയ കിട്ടി, SSLC പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഫോക്കസ് ഏരിയ കിട്ടി, ആശ്വാസത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുക. ആ ഫോക്കസ് ഏരിയ തന്നെ കുറച്ച് കിട്ടാൻ വേണ്ടി അവർ ആവാവുന്നതൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ നടക്കുന്നില്ല. എന്നാൽ അതെങ്കിലും ഒന്ന് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇരുന്ന കുട്ടികളെ വീണ്ടും എണീപ്പിച്ചു. അത് മാത്രം പഠിച്ചാൽ പോരാന്ന് പറഞ്ഞിട്ട് ഇനി എത്രയെത്ര ആത്മഹത്യകൾ വരാനുണ്ടെന്ന് പറയാൻ കഴിയില്ല. എനിക്കുറപ്പാ ആത്മഹത്യ ചെയ്യും, പക്ഷേ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഗെയിം അഡിക്റ്റഡാണ്, അല്ലെങ്കിൽ വാട്സപ്പ് അഡിക്റ്റഡാണ്, പ്രേമമാണ്, ചേമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ ഒളിപ്പിച്ചിടുന്ന മഞ്ഞ പരവതാനി വിരിക്കുന്ന ചില മഞ്ഞ പത്രങ്ങളുണ്ട്, നിങ്ങൾ ഓർത്ത് വെച്ചോ. നാളെ നിങ്ങളുടെ മക്കൾക്കും ഇതേ അവസ്ഥ വരും. നിങ്ങൾ പലതും മറച്ചു വെക്കുന്നു, നടന്മാരുടെയും നടിമാരുടെയും പേരും പറഞ്ഞിട്ട് അഴിമതികൾ അന്ധകാരമാകുമ്പോൾ, അല്ലെങ്കിൽ അഴിമതികളുടെ അന്ധകാരങ്ങൾ മറനീക്കാതെ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ തുടരപ്പെടുമ്പോൾ ഒരു നാൾ വെളിച്ചം വരും, വിദ്യാർത്ഥികളുടെ ഭാഗത്ത് വെളിച്ചമുണ്ടാകും. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഒരല്പം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരിക്കുമെന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അന്ന് ഈ കേരളം ഭരിക്കുന്നതും ഒരല്പം വിദ്യാഭ്യാസമുള്ള ഒരാളായിരിക്കും. നിങ്ങൾ കാത്തിരുന്നോ? എന്തായാലും വിദ്യാർത്ഥികൾക്കെതിരെ ഫോക്കസ് ചെയ്യലുടെ പേരിൽ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങൾ എത്രയും പെട്ടെന്ന് സർക്കാർ കണ്ണുകണ്ട് തുറന്ന് കാണുക, എന്നിട്ട് അതിനുവേണ്ട പരിഹാരം ചെയ്യുക. പ്രിയപ്പെട്ട സർക്കാരെ, ഒരു അപേക്ഷ മാത്രം, നിങ്ങൾ കുട്ടികൾക്ക് ഒരു അനുവാദം, നിങ്ങൾ കുട്ടികൾക്ക് ഒരു ഒരു അവധി കൊടുക്ക്. നിങ്ങൾ പറയും ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചോളൂ കുട്ടികളെ, ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചോളൂ, നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് നിങ്ങൾ കുട്ടികളോട് പറയും. ആ ഒരു ആശ്വാസവാക്കിനായിട്ട് കേരളത്തിലെ 43 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ കാതോർത്ത് നിൽക്കുകയാണ്, അവരുടെ രക്ഷിതാക്കൾ കാതോർത്ത് നിൽക്കുകയാണ്, അധ്യാപകരും കാതോർത്ത് നിൽക്കുകയാണ്. ഇനി ഈ ഫോക്കസ് ഏരിയ അല്ലാതെ മുഴുവൻ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണാൻ പോകുന്നത് ക്ലാസ്സുകളോടെ ക്ലാസ്സുകളായിരിക്കും. എടുത്ത് തീർക്കാൻ പറ്റാവുന്ന അത്രയും സിലബസുകളല്ല ഉള്ളത്, അത്രമേൽ എടുത്ത് തീർക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകളും നോട്ടെടുത്ത് റെക്കോർഡ് അത് ഇത് കുട്ടികളെ വൈവ സെമിനാർ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ സമയം കൂടിയില്ല എന്ന് സർക്കാർ മനസ്സിലാക്കണം. അധ്യാപകരെ, നിങ്ങൾക്ക് ശബ്ദമുണ്ട്. രക്ഷിതാക്കളെ, നിങ്ങൾക്കും ശബ്ദമുണ്ട്. വിദ്യാർത്ഥികളെ, നിങ്ങൾക്കും ശബ്ദമുണ്ട്. 18 വയസ്സ് തികയാൻ വേണ്ട ശബ്ദം, 18 വയസ്സ് തികയാൻ വേണ്ട ശബ്ദം, ആ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാത്ത വരും. ഇപ്പം നിങ്ങൾക്ക് ആ ശബ്ദം നിങ്ങൾ പുറപ്പെടുവിച്ചോ. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിൽ ഇറങ്ങിക്കോ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ട് ചോദിച്ചോ. ആരും നിങ്ങളെ തടുക്കാൻ കഴിയില്ല. കേരളത്തിലെ വിദ്യാർത്ഥികളെ തകർക്കാൻ ഒരു പാർട്ടികൾക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. ആരാണ് വിദ്യാർത്ഥികളെന്ന് കാണിച്ചു കൊടുക്കാൻ? വിദ്യാർത്ഥികൾക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ. ഒന്നങ്ങോട്ട് ഇറങ്ങിയാൽ
ആളി കത്ത് നിങ്ങൾ പറഞ്ഞല്ലോ കേരളം കത്തിക്കും കത്തിക്കും എന്നുള്ള ചെറിയ എൽ കെ ജി മക്കളാന്ന് പറഞ്ഞല്ലോ. ഈ എൽ കെ ജി മക്കൾ കൂടിയിരുന്നാലും ഒരു തള്ളയും എന്താ പറയുക ഒരു ഒരു തടിച്ചൊരാളെ വീഴ്ത്താൻ പറ്റും, അവൻ്റെ കാലിനിടയിലൂടെ നുഴഞ്ഞു കയറാൻ ഈ എൽ കെ ജിക്കാർക്ക് പറ്റും. അവനങ്ങോട്ട് നിലത്ത് വീണാൽ അവൻ എണീക്കുന്നതിന് മുമ്പേ അവനെ കത്തിക്കാൻ കേരളത്തിലെ കുട്ടികൾക്ക് കഴിയും. അതുകൊണ്ട് കുട്ടികളോടൊന്നും അങ്ങനെ കളിക്കാൻ നിൽക്കണ്ട. ചെറിയ കുട്ടികളൊക്കെ കല്ലെടുത്ത് വെച്ച് കയ്യിൽ വെച്ച് വെക്കുന്നത് കണ്ടാൽ ആ ഭാഗത്തേക്ക് ഒരാളും പോവില്ല. കുട്ടികൾക്ക് അങ്ങനെ മൈൻഡൊന്നുമില്ല. ദൂരെ അപ്പുറത്ത് വരുന്നവൻ ഏത് കൊടിയാണെന്നും നോക്കൂല. കല്ലൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾ എറിഞ്ഞു പോവും. ദേഷ്യം വന്നാൽ കല്ലും എറിയും. അതുകൊണ്ട് അങ്ങനത്തെ കളിയൊന്നും വേണ്ട. ട്രോളലോ പരിഹസിപ്പിക്കലോ അതൊന്നും വേണ്ട. ഞങ്ങൾക്കാകെ ഒരൊറ്റ നിർദ്ദേശം, ഞങ്ങൾക്കാകെ ഒരൊറ്റ ഉപദേശം മാത്രം. സർക്കാരെ നിങ്ങൾ കണ്ണു തുറന്ന് കാണും. ഫോക്കസ് ഏരിയ, ഫോക്കസ് ഏരിയ പഠിച്ചോളൂ കുട്ടികളെ. അത് മാത്രം പഠിച്ചാൽ എ പ്ലസ് കിട്ടുമെന്ന് കുട്ടികളോട് നിങ്ങൾ പറ. ആ ഒരു വാക്കിനായിട്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ കാത്തിരിക്കും. ഇല്ല എങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഞാനല്ല, ഇതെന്നോട് വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരടക്കം അവരുടെ ഗ്രൂപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരെ നിങ്ങൾ കണ്ണു തുറന്ന് കാണും. മാധ്യമത്തിൽ വന്ന വാർത്ത ശരിയാവരുത് എന്ന് മാത്രമേ എം എസ് സൊല്യൂഷൻസിനും വിദ്യാർത്ഥികൾക്കും പറയാനുള്ളൂ. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും കാതോർത്ത് നിൽക്കുന്ന ഒരു വാർത്ത തന്നെ നാളെയോ മറ്റന്നാളോ ആയിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.